ആ സമയത്ത് ഇവിടെ ഒരു ഇഷ്യൂ ഒക്കെ നടന്നിട്ടായിരുന്നു. നമ്മുടെ ചാനലിന്റെ ഏറ്റവും പുതിയ ട്രാവൽ സീരീസ് ആയ ഉരുദണ്ഡന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്, ഇന്നത്തെ യാത്രയെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മളൊരു സുഹൃത്തുണ്ട്, സന്ദീപ് എന്നാണ് സുഹൃത്തിന്റെ പേര്. രായി നമ്മൾ കണ്ണെന്നൊക്കെ വിളിക്കോട്ടാ. മച്ചാനാണ് എന്റെ കൂടെ ഇന്നത്തെ യാത്രയിലുള്ളത് ഗൈസ്. അനന്തു ഇപ്പോ ഉള്ളത് എവിടെ പറഞ്ഞു കൊടുക്ക്. ത്രിതാന്ത്ര ഗൈസ്. അനന്തുള്ളത് തിരുവനന്തപുരത്തുള്ളത്. അവനിപ്പോൾ ഓൾ കേരള റൈഡിൻ്റെ ഭാഗമായിട്ട് കുറച്ച് യൂട്യൂബേഴ്സിനെയൊക്കെ മീറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പം എല്ലാവരും പിന്നെ അവനാടെ ഉള്ളത്, അതുകൊണ്ടാണ് അവൻ ഇന്നില്ലാത്തത്. ഇപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആകുമ്പോൾ തിരിച്ചെത്തുന്നതാണ് ഗൈസ് പറഞ്ഞത്. അപ്പം ഓൻ്റെ വീഡിയോസ് പിന്നെ ഇപ്പോൾ ഓൾ കേരള എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകാൻ പോകുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ നമ്മൾ കണ്ണൂരിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത രണ്ട് ഗുഹകളാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടാവുന്ന. മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് എന്തൊക്കെയോ ഗുഹകളുള്ള രണ്ട് ഗുഹകൾ. യെസ് ഗൈസ്, രണ്ട് ഗുഹകളിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. സ്ഥലം നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയാം ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കൈരളി കൈരളി ഗൈസ്, ഇത് കാട്ടാമ്പള്ളി പുഴയാണ്. അപ്പോൾ കാട്ടാമ്പള്ളി പുഴേൻ്റെ തൊട്ട് സൈഡിലാണ് കൈരളി ബാറ്. കള്ളു കുടിക്കാൻ വന്നില്ല ഗൈസ്, നമ്മുടെ ഒരു നല്ല സ്ഥലം വിൻഡോ എടുക്കാൻ നോക്കി നോക്കി വന്നിട്ട് കിട്ടിയ സ്ഥലമാണിത് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ യാത്രകൾ തുടങ്ങട്ടെ അല്ലേ. പിന്നെ ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസ് എല്ലാ വീഡിയോയിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ബാക്കി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം ജസ്റ്റ് സെലക്ട് ചെയ്തതാണ്, അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക അല്ലടാ, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് യാത്ര തുടങ്ങാം ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ് വണ്ടി കണ്ടോ ഗൈസ്, ഇത് ഹോണ്ടേൻ്റെ ആക്റ്റീവ ആണ്, പുതിയ മോഡൽ ഹോണ്ട ആക്റ്റീവ 6G. ഇത് നമ്മുടെ കണ്ണാപ്പിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഈ വണ്ടിയിലാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത്. ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് മയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഗൈസ് നമ്മളുള്ളത്. പോകുന്ന വഴിക്ക് ഞാനൊരു അടിപൊളി വീട് കാണിച്ചു തരാൻ വേണ്ടി നിർത്തിയാണ് ഗൈസ്. അപ്പോൾ കണ്ണൂരിലുള്ള ഒരു വ്യവസായ പ്രമുഖൻ്റെ വീടാണെന്നാണ് പറയുന്നത് കേട്ടത്. ആ സമയത്ത് ഈ വീടിൻ്റെ എന്താ പറയുക, വീട്ടുകൂടലെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയാം കേട്ടോ, ഇനാഗ്രേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് ഭയങ്കര ജനത്തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയും ഒരു വലിയ വീട് കണ്ണൂരിൽ വേറെ ഇല്ല ഗൈസ്, ഉണ്ടാവില്ല. അത്രയും വലിയ സ്ഥലത്താണുള്ളത്, തൊട്ട് ബാഗിൽ കിടക്കുന്നതാണ് വീട്. പുള്ളിക്കാരൻ ഗൾഫിലൊക്കെ ആണെന്ന് തോന്നുന്നു, എന്താണ് ബിസിനസ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ആ വീട്. ഇതിൻ്റെ മതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കഴിയും, കാണാൻ പറ്റും. അങ്ങനെ അങ്ങത്തോളം ഉണ്ട് ഗൈസ്, അത്രത്തോളം മതിൽ. പിന്നെ വീട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ ഗൈസ്, ഇത്രത്തോളം അതിൻ്റെ വലിപ്പം ഈ ഒരു കുഞ്ഞു ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ഗൈസ്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു വലിയ വലിയൊരു വീടാണ്, വലിയൊരു ബംഗ്ലാവ് പോലെയാണ് ഗൈസ് ഈ വീടുള്ളത് കേട്ടോ. ഗൈസ് കണ്ടോ, ഈ വീടിൻ്റെ മതിലുള്ള ചിത്രപ്പണികളാണ്, ഒരു ക്ഷേത്രത്തിൻ്റെ പോലെയുള്ള വിളക്ക് കാര്യങ്ങളൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറേ ചിത്രപ്പണികളുണ്ട് ഇതിൽ മതിൽ തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഒരു ഗുഹേൻ്റെ സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ മയിലേക്ക്, കണ്ണൂരിൽ നിന്ന് മയിലേക്ക് പോകുന്ന റൂട്ടിൽ പാടിക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ഗുഹ നിൽക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, തൊട്ട് ബാക്കിൽ ഞങ്ങളുടെ ഈ ബാക്കിൽ തന്നെ കാണുന്ന ഈ ഇറങ്ങുന്ന വഴി, വണ്ടി അങ്ങോട്ട് പോലെ നടന്നിട്ട് ഇറങ്ങണം. ആ വഴിയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഗൈസ് ആ ഗുഹയിലേക്ക് പോകുന്നത്. നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ്, വാ നിങ്ങളും കൂടെ. അപ്പോൾ ഗൈസ് ഇതാണ് അവിടത്തേക്ക് പോകാനുള്ള വഴി. ഇതെന്തായാലും വണ്ടി പോകില്ല, കുറച്ച് റിസ്ക്കാണ്. പിന്നെ അത്രയും ദൂരം ഒന്നും നടക്കാനില്ല കേട്ടോ, ആകെ കുറച്ചൊരു 100 മീറ്ററോ 200 മീറ്ററോ മാത്രമേ നടക്കാനുള്ളൂ ഇവിടെ താഴേക്ക്. ഗൈസ് നമ്മൾ പണ്ടൊരിക്ക് വന്നിട്ടുണ്ട്, ആ സമയത്ത് ഇവിടെ ഒരു ഇഷ്യൂ ഒക്കെ നടന്നിട്ടായിരുന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുഹേൻ്റെ അടിയിലൊക്കെ ഇവിടെയൊക്കെ നീരുറവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വെള്ളം നല്ല ശുദ്ധമായ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ മറ്റേ ഇത് കുടിവെള്ളത്തിൻ്റെ എന്താ പറയുക, കുടിച്ചെടുക്കുന്നതോ കുടിവെള്ളം ശുദ്ധീകരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ്, ബോട്ടിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഏതോ ഒരു കമ്പനി ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നാട്ടുകാർ പ്രൊട്ടസ്റ്റ് ചെയ്തു, എന്നിട്ട് അത് ഇവിടെ ബ്ലോക്കാക്കുക ചെയ്തു, അത് വന്നിട്ടില്ല ഇവിടെ.
നമ്മൾ വന്ന പണ്ട് വന്ന വഴി പോലെയല്ല ഇത്. കുറച്ചുകൂടി സിമെൻറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ട് കാണുന്നുണ്ട്. ഇതിലൂടെ ശരിക്കും അങ്ങത്തോളം ഏടെ എത്തുവാന്നറിയില്ല, പക്ഷേ ഗുഹ ഏകദേശം നമ്മൾ ഇതെത്താനായി. ഗൈസ് ഇതാ നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴിക്ക് ഇവിടെ ഒരു കാട് പിടിച്ച പോലെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. ഒരു ചെറിയൊരു വഴി കൂടി ഉണ്ട്, ഇതിലൂടെ അങ്ങോട്ട് കയറാം. ഗൈസ് നല്ല നിങ്ങൾക്ക് ആംബിയൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു കാടിൻ്റെ ഫീൽ അടിക്കുന്നുണ്ട്. ഗൈസ് ഇതാണ് ഞങ്ങൾ ഈ പറഞ്ഞ പാടിക്കുന്ന് ഗുഹ എന്ന് പറയുന്നത്. ബാ അങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ, ഒരു കാടിൻ്റെ ഫീലിങ്ങും. ഇതിപ്പോൾ ഞാൻ മെയിൻ റോഡൊക്കെ അടുത്ത് തന്നെയുണ്ട്, നല്ലൊരു കാടും അതിൻ്റെ നടുവിലൊരു ഗുഹ. പെട്ടെന്ന് നോക്കിയാൽ കാണില്ല കേട്ടോ, അതിലൂടെ അറിയാത്തവർ പോകുന്ന ആൾക്കാരെല്ലാം ആണെങ്കിൽ ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങിപ്പോവും. തൊട്ടടുത്ത് തന്നെ ഒരു വഴിയുണ്ട്, നമുക്ക് വന്ന് പരിചയമുണ്ട്. അതുകൊണ്ടാണ് വർത്താനം പറയാണ്ട് നിൽക്കുമ്പോൾ ഈ ആംബിയൻസ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ പിന്നെ നമുക്ക് ആ ഗുഹ കയറിയാലോ. യെസ് കം ഓൺ, വാ. ഗൈസ് നോക്ക്, ഞങ്ങൾ ഗുഹേൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറുകയാണേ. ഇവിടെ ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ നീരുറവേൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് ശുദ്ധമായ അടിപൊളി വെള്ളമാണ്. ഇത് ഇവിടെ നിന്ന് കിനിഞ്ഞിറങ്ങുന്നുണ്ട് ഉറവയിലൂടെ. പിന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ ചിലപ്പോൾ കെട്ടിവെച്ചതാണ് കേട്ടോ, ഇവിടെ ആൾക്കാർ എന്തിൻ്റെ ആവശ്യത്തിനാണെന്നറിയില്ല അത് കെട്ടിവെച്ചിട്ട് ഉണ്ടാക്കിയത് പോലെയുണ്ട്, അതുപോലെ ഈ സൈഡും. പക്ഷേ ഈ ഗുഹ എന്ന് പറയുന്നത് പ്രകൃതിയുടെ തനതായ സൗന്ദര്യമാണ്. അങ്ങോട്ട് പോണടാ, അല്ലേ നമ്മൾ അന്ന് ഇത്ര പോയിട്ടില്ല, സീനാവാ. ഇല്ല ഇതിലോട്ടെ, അതിലോട്ടെ നമുക്ക് ഒരാൾക്ക് ഇടിഞ്ഞ് എന്താ പറയാ എഴിഞ്ഞ് കയറാൻ പറ്റിയ സ്ഥലമുണ്ട്, നമുക്ക് നോക്കാവാ. ഫ്ലാഷ് അടിക്കുകയാണ് ഗൈസ്, പാമ്പ് മറ്റും ഉണ്ടോ ഒന്നും അറിയില്ല. നിങ്ങൾ കാണുന്നുണ്ടോ, ഇങ്ങോട്ട് കയറുകയാണേ. പാമ്പുണ്ട്, 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 ഗൈസ് പാമ്പുണ്ട്, പാമ്പുണ്ട്, പാമ്പുണ്ട്. ഏതാണെന്ന് അറിയില്ല, ചെറുതാ. പാമ്പുണ്ടാവുമെന്ന് വിചാരിച്ച് പറഞ്ഞേ ഉള്ളൂ ഗൈസ്, അപ്പൊക്കെ പാമ്പുണ്ട്, ജസ്റ്റ് ഒന്ന് പഠിച്ചോയി. അത് മാത്രല്ല ഗൈസ് അങ്ങോട്ട് പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഇടുങ്ങിയ വഴിയേ ഉള്ളു, അങ്ങോട്ട് കയറാൻ കഴിയില്ല. ഇതിൽ ഉള്ളിലൂട്ടെ പണ്ടിടല്ലോ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഏതോ ഒരു സൈഡിലേക്ക് വഴിയുണ്ട് എന്നാ പറഞ്ഞേ, പക്ഷേങ്കിൽ എനിക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അത്രമാത്രമേ ഉള്ളൂ. അവിടെ അങ്ങോട്ട് ഇടുങ്ങിയ നമുക്ക് നേരിയ വഴി കാണാൻ പറ്റുന്നുണ്ട്, അതിലൂടെ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. ഈ ഗുഹയിൽ ഏറ്റവും വലിയ കവാടം പോലെ ഇത് കാണുന്നുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഗ്യാപ്പ് കാടിലുണ്ട് കേട്ടോ. പിന്നെ ആ സൈഡ് നമ്മുടെ ഉള്ളി കയറിയ സൈഡ് തന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ചെറിയ സ്പോട്ട് കാണുന്നുണ്ട്. ഒരു പാമ്പിനെ കണ്ടുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് ഗൈസ്, പക്ഷെ എന്നാലും ഉണ്ടോ കുറച്ച് അങ്ങത്തോളം ഉണ്ട് ഇത് കേട്ടോ. ഇവിടെ ഏതോ ഒരു ചെടീൻ്റെ വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറേ മരങ്ങളുടെ വേരുണ്ട് കേട്ടോ, കാരണം ഇതിലൂടെ പാറക്കടയിൽ തായല് വെള്ളമുള്ളതുകൊണ്ട് നനവുള്ളതുകൊണ്ട് വേരിറങ്ങിയിട്ടുണ്ട്. അതോ അവിടെയൊക്കെ ചെറിയ ചെറിയ പൊത്തുകൾ പോലെയുണ്ട്, വലിയ പൊത്തുകളുണ്ട് അവിടെയൊക്കെ. എന്നടാ ഏത് വൈസ് വേറെ കോമഡി കാണണം, ഇത് ഗ്ലാസ്സാണ്, ഗ്ലാസ് അല്ലേ അത്. ആ ഗൈസ് ഗ്ലാസ്സാണ് കേട്ടോ, ആരല്ലോ ഇവിടെ ഇവിടെ പരിചയമുള്ള ഈ നാട്ടുകാരനെ ആയിരിക്കും, കാരണം അല്ലാണ്ട് വേറൊരാൾ പുറത്തുനിന്നൊന്നും വന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യമില്ല. ഇവിടെ അത്യാവശ്യം ഇരുന്നിട്ട് രണ്ടെണ്ണം അടിക്കുന്ന സ്പോട്ടാണ് തോന്നിട്ടാ. പിന്നെ ഗൈസ് വേറൊരു കോമഡി, ഇതാ ഫുൾ ബിയറിൻ്റെ ബോട്ടിലും പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള സംഭവം കൂടി ഉണ്ട് കേട്ടോ, കുറേ ബോട്ടിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിലും കുറേ ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടിട്ട് പോലെ തന്നെ കാണുന്നുണ്ട് ഗൈസ്. ഇതുണ്ടോ, ഇതൊക്കെ കുപ്പിച്ചില്ല ഗൈസ്, വലിയൊരു ചെലന്തി കേട്ടോ. അടിച്ചിട്ട പണിയാവേ തന്നെ,
വലിയൊരു ചിലന്തി, നല്ല സ്റ്റൈലൻ ചിലന്തി. ഡിസ്റ്റർബ് ചെയ്യണ്ട, നമ്മളൊരു സ്ഥലത്ത് വന്ന് അവരുടെ സ്ഥലത്ത് നമ്മൾ വന്നിട്ടുള്ളത്, ഇത് നമ്മൾ അവരുടെ സ്ഥലത്ത് വന്നിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവരവരെ ഇഷ്ടത്തിന് നിന്നോട്ടെ. ടാറ്റാ. ഇവനൊരു പേരിട്ടാലോ? ചക്കി. ചക്കി എന്നോട് പറ. ഗൈസ് കണ്ണ, നമ്മൾ വന്നിട്ടുള്ള ഈ ചിലന്തിനെ സ്ഥലത്ത് കണ്ട ചിലന്തിക്ക് പേരിട്ട് ഗൈസ് ചക്കി. ചക്കി മോളേ, മോളാ മോനാ. അപ്പം ഗൈസ് നമ്മൾ അങ്ങനെ ചിലന്തിക്ക് പേരിട്ടിരിക്കുകയാണ് ചക്കി. ഓക്കെ ഗൈസ്, ഈ ഗുഹേൻ്റെ മുകളിലൊന്നും നമ്മൾ കയറാട്ടാ, വെറുതെ രസം. അതിന്റെ മുകളിലും കയറാൻ കഴിയും? കഴിയും, പക്ഷേ ഇരുന്ന് അങ്ങനെ ഇതില്ല. ഗൈസ് നമ്മൾ ഗുഹേൻ്റെ മുകളിൽ കയറി, ഇതാ കണ്ണാപ്പി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കി കയറണേ ഗൈസ്, ഈ മരത്തിൻ്റെയൊക്കെ ഇത് കണ്ടോ ഗൈസ്, വള്ളി, വേരോ വള്ളി എന്ത് ചെടിയാണെന്ന് അറിയില്ല, ഒരു വള്ളി ചെടി പോലത്തെ ഒരു ചെടിയാണ്, മരമാണ്. കണ്ടോ, ഒരു പാമ്പിൻ്റെ ഒരു ലുക്കാണ് ഗൈസ് ഉള്ളത്. ഇതൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഗുഹേൻ്റെ നേരെ മുകളിലുള്ള ഒരു ഗുഹയാട്ടോ, ഗുഹേൻ്റെ മുകളിൽ വേറൊരു ഗുഹ. എനിക്ക് തോന്നുന്നു ഗൈസ് ഇതിലൂടെ ഉണ്ടല്ലോ, താഴേലേക്ക് വഴിയുണ്ട്, ഇതിലൂടെ ഗുഹേൻ്റെ ഉള്ളിലേക്ക് വഴിയുണ്ട് ഗൈസ്. ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യൂ, ഇതിലൂടെ നേരെ താഴെ. നീ ബാബാ ഇടോ. അമ്മേ എന്റെ പൊന്നോ, കേറി മറിഞ്ഞു ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് പാടിക്കുന്ന ഗുഹ. അപ്പം പാടിക്കുന്നു ഗുഹേ, ടാറ്റാ, ബൈ ബൈ, വീണ്ടും കാണാം. ചക്കി ചക്കി ചക്കി, ടാറ്റാ. ഗൈസ് അവിടെ താഴെ എന്തോ ഒരു വീടോ അങ്ങനത്തെ എന്തോ കാണണം. അങ്ങോട്ട് മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, വയൽ പോലെ കാണുന്നത്. അവിടെ ഒരു ഗേറ്റൊക്കെ കാണുന്നത്, പണ്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ മുകളിലേക്ക് ഇവിടുന്ന് പോവുമായിരുന്നേ, ആ സമയത്ത് രണ്ട് ചേട്ടന്മാർ വന്നു, അവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടം പോലെ ചെറിയൊരു സംഭവം ഉണ്ട് പറഞ്ഞു, അത് കണ്ടു. അപ്പോൾ താഴേക്ക് നമ്മൾ ഇറങ്ങാട്ടാ, ഇവരെ കണ്ടോണ്ട് അതും കൂടി കാണാൻ പറ്റി. ഇത് താഴെ ഇറങ്ങിയപ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ, ഒരു കാട് പോലുള്ളൊരു വ്യൂ, നല്ലൊരു മല പോലെയൊക്കെ ഉണ്ട്. വാഴക്കൃഷിയാണ് ഇപ്പം കാണുന്നത്, പിന്നെ തെങ്ങുണ്ട്, പിന്നെ കപ്പയ്ക്ക ആയിരുന്നു പോലും മെയിൻ. ആ ആ എല്ലാം നശിപ്പിക്കുന്നു പോലും ഈ കാട്ട് പന്നി. ഗൈസ് നല്ല സൗണ്ട് കേട്ടാ, അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ള നല്ല സ്ഥലത്തേക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഓ ഓ അടിപൊളി. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അല്ലേ, ഇവിടെ നിങ്ങൾ കുളിക്കലല്ലോ, നല്ല വെള്ളമായിരിക്കും അല്ലേ, പറയുന്ന പോലെ നല്ല വെള്ളമായിരിക്കും അല്ലേ. അതിന്റെ ഉള്ളിൽ മാത്രം, അതോ ഗുഹ മാത്രമേ വരുന്ന വെള്ളം അല്ലേ, കൂട്ടത്തോടെ ആയിരിക്കും അല്ലേ, നല്ലേ മാലിന്യം. അതെ അതെ ശരിയാണ്, ഇവിടെ നല്ല നീറ്റ് ആയിരിക്കും അല്ലേ, നല്ല വെള്ളം. താഴെ പോകുമ്പോൾ ആള് നനക്കുമ്പോ കുളിക്കുമ്പോ അങ്ങനെ മാലിന്യം, ഇവിടെ നല്ല ശുദ്ധമാണ്. ഈ ചേട്ടന്മാരെ നമുക്ക് ഈ ഒരു സ്ഥലം കൂടി പറഞ്ഞു തന്നെ, നല്ലൊരു ചെറിയൊരു അടിപൊളി വെള്ളച്ചാട്ടം. താങ്ക്സ് ഉണ്ട് കേട്ടോ, കാരണം നമ്മൾ ആരുടെ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു, അപ്പൊ ഇതും കൂടി കണ്ടോണ്ട് ഒരു സന്തോഷം. ജസ്റ്റ് ഒന്ന് കീയോട്ടല്ലേ, ശരി ടാറ്റാ. ഗൈസ് ഈ വെള്ളച്ചാട്ടം കൂടി നമ്മൾ കണ്ടിട്ടാ, നല്ല അടിപൊളി വെള്ളം. ഗൈസ് നമ്മൾ നേരത്തെ ഇറങ്ങുന്ന സമയത്ത് കാണാത്തൊരു കാഴ്ചയായിരുന്നേ,
ഇവിടെ വേറൊരു ഗുഹ പോലത്തെ സ്ഥലം കൂടിയുണ്ട്. ഗൈസ് കണ്ടോ ഗൈസ്, എന്തൊക്കെയോ പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഗുഹകളുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ യാത്ര ചെയ്ത് നേരെ കരിങ്കൽ കുഴിയിൽ നിന്ന് നമ്മൾ പറശ്ശിനിക്കടവയൊക്കെ പോകുന്നൊരു പാലമുണ്ട് ഗൈസ്, അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കിടുകാച്ചി പാലാണ് ഗൈസ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ അങ്ങത്തോളം നോക്കത്താ ദൂരത്ത് നെൽപ്പാടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡും നെൽപ്പാട് തന്നെയാണ്, ഒരു സൈഡ് അത്രയില്ല, പക്ഷെ ഒരു സൈഡ് അങ്ങത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് പിന്നെ അങ്ങ് നോക്കത്താ ദൂരത്തോളം നമുക്ക് നെൽപ്പാടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. വലിയ വാഹനങ്ങളും പോകുന്നൊരു വഴിയല്ല ഇത്, കണ്ണൂരിലുള്ള അധികം എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലം തന്നെയായിരിക്കും ഇത്. അടിപൊളിയൊരു പാലായത്. അപ്പം ബൈക്ക് മാത്രമേ പോകട്ടാ, ബൈക്ക് മാത്രമേ പോകട്ടോ. അപ്പോൾ ബൈക്ക് മാത്രമേ പോകൂ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് രണ്ട് സ്ഥലത്തേക്ക്, രണ്ട് ഗുഹകളിലേക്ക് നമ്മൾ പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സോറി ഗൈസ്, കാരണം നമുക്ക് സമയമില്ല. ഇനി ശ്രീകണ്ഠാപുരത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഏകദേശം 10-30 km ഉണ്ട്. സോ അത് ടാസ്ക്കാണ്. ശ്രീകണ്ഠാപുരത്തുള്ളൊരു ഗുഹയാണ് അടുത്ത കാണിക്കാറുണ്ട്, അത് വേറൊരു വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാം ഗൈസ്. ഓക്കെ, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആടെ ആ ഗുഹേൻ്റെ അടുത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ കണ്ടത്. പിന്നെ ആ ചേട്ടന്മാരെ കണ്ടപ്പോൾ നമ്മൾ താഴേക്കും പോയി, ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കും പോയി, എല്ലാ കാഴ്ചകളും കാണാനും കഴിഞ്ഞു. അപ്പോൾ കുറേ ടൈം എടുത്തു ഗൈസ്. അപ്പം മറ്റേ വീഡിയോ നമുക്ക് പിന്നെ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഗുഹ അടിപൊളിയാണ്, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ പാടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മൈൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഗുഹയിലേക്ക് പോകാനുള്ള ബോർഡും കാര്യങ്ങളും, അത് പ്രൈവറ്റ് സ്ഥലമാണ്. ഓക്കെ, അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക, പൊളിക്കുക. പിന്നെ വേറൊരു കാര്യം ഗൈസ്, പിന്നെ നമ്മുടെ ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. 5K സബ്സ്ക്രൈബേഴ്സ് എന്ന് നമ്മളെ ലാംഗ്വേജ് പറയാം. അപ്പം 5000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. കുറേ കാലം എന്താ പറയുക, വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ലെവലിലെത്തിയത്. ഷെയർ ചെയ്യുന്നവർക്കും ലൈക്ക് അടിക്കുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, ഒന്നും പറയുന്നില്ല, വീഡിയോ കാണുന്ന ഈ അടക്കം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ യാത്രാവിശേഷങ്ങളും യാത്രകളുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഗൈസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോട്ടോ. പക്ഷേ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തായാലും ഗൈസ് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് അത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കണം. കമൻറ്റ് ചെയ്യുക അത്ര തന്നെ. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ്, പ്ലീസ് വലിയ ചിലവൊന്നുമില്ലല്ലോ ഗൈസ്, സപ്പോർട്ട് ചെയ്യും. തൊട്ടടുത്തുള്ള ബെല്ലയക്കണം, അമർത്തണം, സബ്സ്ക്രൈബ് ചുവന്ന ബട്ടൺ അമർത്തി വെക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. ഈ ഗുഹേനെ പറ്റി അറിയാത്ത ആരും ഉണ്ടെങ്കിൽ എല്ലാവരും അറിഞ്ഞോട്ടെ. ആ സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുങ്ങനൊന്ന് പേരെടുത്തോട്ടെ അല്ലേ. അപ്പം ഗൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ, ഇത് സന്ദീപിനോടൊപ്പം, ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണോഷ് പ്രവീൺ സൈനിങ് ഓഫ്.